നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ഇന്ന് അതിൻ്റെ ഫലപ്രഖ്യാപനമായിരുന്നു. എല്ലാ റിസൾട്ടും ഒന്നും ഇതുവരേക്കും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇടതുപക്ഷം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ തുടർ ഭരണത്തിലേക്ക് പോയിരിക്കുകയാണ്. പൊതുവെ കമ്മ്യൂണിസ്റ്റുകളെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. അവരിങ്ങനെ അവരുടെ ആഹ്ലാദം, ഈ കൊറോണ സമയമായതുകൊണ്ട് റോഡിലിറങ്ങിയ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റണില്ല. എന്നാലും അവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അവരുടെ ആ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം അവർ ഈ കോൺഗ്രസ്സുകാരെയും അതേപോലെ തന്നെ ബി ജെ പിക്കാരും ഒക്കെ ട്രോൾ ചെയ്യാനും കളിയാക്കാനും ഒക്കെ വേണ്ടി വരുമ്പോൾ കോൺഗ്രസ്സുകാരെ അവർക്ക് കണക്കിന് കളിയാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർ ബി ജെ പിക്കാരുടെ ആ പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ, അവർ തന്നെ ഇവർ കളിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ അവരുടെ നേതാക്കന്മാർക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനവും ചിലരൊക്കെ കുറച്ച് കടത്തി ചീത്തയും അസഭയും ഒക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവർ കണ്ണു തള്ളി എന്താണ് സംഭവം എന്നറിയാതെ നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, ബി ജെ പിക്കാർ ഏതൊരു അണിയും അവർ പ്രതീക്ഷിച്ചിരുന്നു 5 മുതൽ 8 വരെയെങ്കിലും സീറ്റുകൾ ലഭിച്ചേക്കാവുന്ന, തുടക്കം മുതൽ ഈ വോട്ടെണ്ണൽ തുടങ്ങി ഒരു പകുതി വരെയെങ്കിലും ഒക്കെ ഒരു 3 സീറ്റിൽ ലീഡ് നേടിയിരുന്നു അവർ. ഇടയ്ക്ക് സുരേഷ് ഗോപിയാണെങ്കിലും പാലക്കാട് ഈ ശ്രീധരനാണെങ്കിലും നേമത്ത് അവസാന നിമിഷം വരെ കുമ്മനൊക്കെ ലീഡ് നേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഒരു സീറ്റ് പോലും ഇല്ല, 0 സീറ്റാണ് പറയുന്നത്. പക്ഷേ ഈ പരാജയത്തിൽ നിന്നെല്ലാം ഉപരിയായിട്ട് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ വിഷമിപ്പിച്ചത്, അതിനുപരി രോക്ഷം കൊള്ളിച്ചത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രൻ്റെ തോൽവിയാണ്. അതായത് കഴക്കൂട്ടം മണ്ഡലം അതുക്കണക്ക് തന്നെ എടുത്ത് മലപ്പുറത്ത് വെച്ചിരുന്നാൽ കൂടി ഈ ഒരു മാർജിനിൽ തോക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. അവരുടെ ആ ഒരു രോഷം, ആ ഒരു ദേഷ്യമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. കൃത്യമായും പാളയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പാലം വലിയായിരുന്നു അതെന്നാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഒരു വികാരം. അതായത് കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഈ ഒരു രീതിയിൽ തോൽപ്പിച്ചത് എന്നുള്ള വികാരമാണ് ബഹുഭൂരിപക്ഷം ബി ജെ പിക്കാർക്കുള്ളത്. ഏകദേശം 22,000 വോട്ടിന് മുകളിൽ ഉള്ള മാർജിനിലാണ് അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചു കയറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹം 5,000 വോട്ടിൻ്റെ മാർജിനിലെങ്കിലും ജയിക്കുമെന്നാണ് പറയുന്നത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി, ഇലക്ഷനിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എത്ര വോട്ടിന് ജയിക്കും എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് കടത്തിയേ പറയാറുള്ളൂ. ഞാൻ 10,000 വോട്ടിന് ജയിക്കും, 20,000 വോട്ടിന് ജയിക്കും എന്നൊക്കെ കടത്തിയേ പറയാറുള്ളൂ. അപ്പോൾ ഒരു 2,000 അല്ലെങ്കിൽ ഒരു 3,000 വോട്ടിനൊക്കെ ജയിക്കുമെന്നുള്ള ഒരു തോന്നലായിരുന്നിരിക്കാം ഒരുപക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായത്. എന്നിട്ടുകൂടി അദ്ദേഹം പറഞ്ഞത് ഞാൻ 5,000 വോട്ടിന് ജയിക്കുമെന്നാണ് പറഞ്ഞത്. ആ ഒരു സ്ഥാനത്താണ് ഏകദേശം 22,000 വോട്ടിന് അദ്ദേഹം ഇപ്പോൾ ജയിച്ചു കയറിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയത് പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വോട്ടുകൾ മാത്രമല്ല, കൃത്യമായും ആസൂത്രണം ചെയ്ത് ശോഭാ സുരേന്ദ്രനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്കാർ അല്ലെങ്കിൽ അണികൾ സംഖ്യകൾക്ക് മുന്നിലുള്ളത്. അവർ അങ്ങനെ തന്നെ ധരിക്കുന്നു. തീർച്ചയായിട്ടും ചില സംശയമുനകൾ, ചില ചൂണ്ടുവിരലുകൾ ചില ഏട്ടൻജിമാർക്ക് നേരെ ഉയരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും തുടർ ദിവസങ്ങളിൽ അതിൻ്റെ തുടർ അനുരണനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ ബി ജെ പി അണികൾ അഥവാ സംഘികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നേതാക്കന്മാരെന്തെങ്കിലും പോക്കൃത്രവോ അല്ല തെമ്മാടുത്തരോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്നവരല്ല അവർ. അതിനെ പ്രതിരോധിക്കേണ്ടതാണെങ്കിൽ പ്രതിരോധിക്കുകയും വിമർശിക്കേണ്ടതാണെങ്കിൽ നിശിതമായിട്ട് വിമർശിക്കുക തന്നെ ചെയ്യും. അതിനാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്ക് മുന്നിൽ ഇതിന് കാരണക്കാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിന് മുന്നിൽ നിന്ന് വിയർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം ഇത് വളരെ ഗൗരവതരമായിട്ട് തന്നെ എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം അവർ എല്ലാ വിധത്തിലും ഇത്തവണ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർ സഹകരിച്ചിരുന്നു. 2 തവണയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ വന്നത്. അതിലും എത്രയോ തവണയാണ് അമിത്ഷാ ഇവിടെ വന്നത്. എത്രയെത്ര കേന്ദ്രമന്ത്രിമാരാണ് വന്നത്, എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഇവിടെ വന്നിട്ട് പോയത്. അത്രയേറെ അവർ സഹകരിച്ച് നിന്നിട്ടും ഇവിടുത്തെ ഈ സംസ്ഥാന നേതൃത്വം കാണിച്ച ഈ പരിപാടികൾക്ക് തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം ചോദിക്കുമെന്നും ഇവർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് എന്തായാലും ഇപ്പോൾ
സംഖ്യകൾക്കിടയിൽ തന്നെയുള്ളത്. എന്തായാലും ആത്യന്തിക റിസൾട്ട് എന്നത് പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. അവർ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ തുടർ ഭരണം നടത്താൻ പോകുന്നു. എന്തായാലും വിജയിച്ചവർക്കെല്ലാം ആശംസകൾ. ഏതൊരു ഇലക്ഷൻ കഴിയുമ്പോഴും ഇതേപോലെ തോറ്റ പാർട്ടിക്കാർക്കിടയിൽ തന്നെ ചില പടലപ്പിണക്കങ്ങളും ചില തൊഴുത്തിൽ കുത്തുകളൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ ചർച്ചകളും വിവാദങ്ങളൊക്കെ ഉണ്ടായി വരും. പക്ഷേ ഇത്തവണ കുറച്ച് കാര്യങ്ങൾ ഗൗരവതരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനെ ചതിച്ചതാര് എന്നാണ് സംഖ്യകൾക്ക് അറിയേണ്ടത്. അവർ അത് ചോദിച്ചുകൊണ്ട് തന്നെയിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.